ഒടുവിൽ അക്കാര്യം തീരുമാനമായിരിക്കുന്നു. മാണി സി കാപ്പൻ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരല്പം ഭ്രാന്തുള്ളത് കൊണ്ട് ഞാൻ യു ഡി എഫിലേക്ക് എത്തുന്നു എന്ന് ഇനി മാണി സി കാപ്പന് മറുപടി പറയാം. കോൺഗ്രസ്സുകാരനായി മത്സരിക്കില്ല എന്നും ഘടകകക്ഷി നേതാവായിട്ടായിരിക്കും മത്സരിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ തങ്ങളോടൊപ്പം വന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് തോന്നുന്നില്ല. മാണി സി കാപ്പൻ്റെ പാർട്ടി വന്നാൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു നേട്ടവുമില്ല. കാരണം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഓരോ നിയോജക മണ്ഡലങ്ങളിലുമുള്ള ഒരു പാർട്ടി, അങ്ങനെ നിർണായക ശക്തിയായി ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ വരുന്നതും പോകുന്നതുമൊന്നും അത്ര വലിയ പ്രത്യേകതയുള്ള കാര്യമല്ല. എന്നിരുന്നാലും നമ്മളൊരു മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒപ്പമുള്ളത്, അതും ദീർഘകാലം ഇടതുമുന്നണിയോടൊപ്പം നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒപ്പമുള്ളത് ജനങ്ങളുടെ മുന്നിലേക്ക് രാഷ്ട്രീയം പറയുമ്പോൾ ഗുണകരമാകുന്ന ഒരു കാര്യമായി മാറും. അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ടിൻ്റെ കാര്യത്തിൽ ഗുണകരമാകില്ലെങ്കിലും പൊതു രാഷ്ട്രീയം പറയുമ്പോൾ അത് ഗുണമുള്ള ഒരു കാര്യമായി മാറും. അതുകൊണ്ടാണല്ലോ ഈ പല ചെറിയ പാർട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വീകരിക്കുന്നതിന് മുന്നണികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് ചേക്കേറുകയും എൻ സി പിയിലെ പ്രബല വിഭാഗം ഇടതുമുന്നണിയിൽ തന്നെ തുടരാൻ നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷേ ആ പാർട്ടിയിലും ഒരു പിളർപ്പുണ്ടാകുന്നു എന്ന സൂചന ഉണ്ടായേക്കാം. എൻ സി പിയുടെ ഒരു ഘടകം യു ഡി എഫിലും ഒരു ഘടകം എൽ ഡി എഫിലുമായി നിൽക്കും. വേറൊന്നും സംഭവിക്കാനില്ല അവിടെ. പക്ഷെ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം പാല എന്ന് പറയുന്ന സീറ്റാണ് പരമപ്രധാനം. അതൊരഭിമാനത്തിൻ്റെ പ്രശ്നമായി കാപ്പൻ കാണുന്നത് കൊണ്ടാണ്. തിരഞ്ഞെടുപ്പിൽ നമുക്കൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ അവിടെ അത്ഭുതമായി ഒരു വിജയം മാണി സി കാപ്പന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ അവിടെ തന്നെ മത്സരിച്ചാൽ അവിടെ നിന്ന് ജയിക്കണമെന്നുണ്ടോ? അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹിതമാണ്, എല്ലാം എനിക്കുള്ളതാണ് എന്ന് മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മാറി മറ്റൊരു സീറ്റിലേക്ക് മത്സരിക്കണമെന്ന് പറയുമ്പോൾ കാപ്പനതിന് സാധ്യമാകാതെ പോകുന്നത് ഒരുതരം സ്വാർത്ഥത കൊണ്ടാണ്. ആ സ്വാർത്ഥത യു ഡി എഫ് പക്ഷത്തേക്ക് പോകുമ്പോൾ എത്രമാത്രം സഫലമാക്കാൻ കഴിയും? ഇപ്പോൾ യു ഡി എഫിൻ്റെ വോട്ടും ഈ മാണി സി കാപ്പന് വ്യക്തിപരമായുള്ള വോട്ടുകളും കൊണ്ട് പാലായിൽ വിജയം നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് കാപ്പൻ കരുതുന്നത് ഒരു വിഡ്ഢിത്തമാണ് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോധ്യപ്പെടുന്നത്. കാരണം അവിടുത്തെ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ പോലും പാലാ നിയോജക മണ്ഡലത്തിലും പാലാ പഞ്ചായത്തുകളിലും പാലാ നഗരസഭയിലും അടക്കം ഇടതുമുന്നണി കാര്യമായി തന്നെ മുന്നേറ്റമുണ്ടാക്കി. അതിപ്പോൾ കാപ്പൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല, കാപ്പൻ്റെ പ്രഭാവം കൊണ്ടല്ല, അത് മാത്രമല്ല എന്നല്ല പറയേണ്ടത്, അല്ല അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്വാഭാവികമായ സ്വാധീന മേഖലയായതുകൊണ്ടുള്ള ഒരു നേട്ടമാണ്. ആ നേട്ടം ഈ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ കാപ്പൻ അനുകൂലമായി വരും എന്നൊക്കെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്നത് കാപ്പനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടയുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാപ്പൻ എന്ന് പറയുന്നയാൾ ഈ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതാകാൻ പോകുന്ന ഒരു ബുദ്ധിശൂന്യമായ തീരുമാനമാണ് കാപ്പൻ എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.